നമസ്കാരം. നേരത്തെ മന്ത്രി കെ ടി ജലീൽ സ്വപ്ന സുരേഷിന്റെ വീട്ടിൽ എത്ര തവണ പോയി എന്നുള്ളത് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നൊക്കെ പരിശോധിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കി വ്യക്തമായ അന്വേഷണം മറ്റു കാര്യങ്ങളും മുമ്പോട്ട് പോയിരുന്നു. അതനുസരിച്ച് കെ ടി ജലീലിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. അതിന്റെ അന്വേഷണം, അതായത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നയതന്ത്ര ബാഗേജിലൂടെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഖുറാൻ ഇറക്കുമതി ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ടുമൊക്കെയുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല, നിയമസഭാ സ്പീക്കർ ശ്രീ പി ശ്രീരാമകൃഷ്ണനെ സ്വപ്ന അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലെത്തി കണ്ടത് എന്തിനാണ്? അല്ല, സ്വപ്ന സുരേഷിനെ പോലെയുള്ള ഒരാൾ, ഇത്രയും വലിയ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയെ വന്ന് വെറുതെ കാണേണ്ട കാര്യമുണ്ടോ എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. എന്തിനാണ് വന്നത്? എന്ത് കാര്യത്തിനാണ് വന്നത്? നേരത്തെ പറഞ്ഞ ഡോളർ അല്ലെങ്കിൽ ബാഗ് കോൺസുലേറ്റിലേക്ക് കൊടുത്തുവിടാൻ, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കാനാണോ വന്നത് എന്നാണ് ഇപ്പോൾ സംശയത്തോടെ നോക്കുന്നത്. ഈ വിഷയങ്ങളെല്ലാം തന്നെ കസ്റ്റംസും ഇഡിയും ഒക്കെ പരിശോധിച്ച് കൃത്യമായ അന്വേഷണം നടത്തും എന്നാണ് മനസ്സിലാകുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ നോക്കിയാൽ, സ്വർണം കറൻസി കടത്ത് കേസുകളിലെ പ്രതികളായ സ്വപ്ന സുരേഷും സരിത്തും നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന്റെ ഔദ്യോഗിക വസതിയിൽ ചെന്നിരുന്നതായി കസ്റ്റംസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. സ്പീക്കറുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി കെ അയ്യപ്പനെ ചോദ്യം ചെയ്ത് കസ്റ്റംസ് ഇതുവരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ കെ അയ്യപ്പനാണ് ഇത് സംബന്ധിച്ച സൂക്ഷ്മമായ ചില വിവരങ്ങൾ കസ്റ്റംസിന് നൽകിയതായി ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇതോടെ സ്പീക്കറെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത ഏറിയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. സ്പീക്കറുടെ വസതിയിൽ വിദേശ കറൻസി അടങ്ങിയ ബാഗ് കൈമാറിയെന്നാണ് സ്വപ്നയും സരിത്തും മൊഴി നൽകിയിരുന്നത്. അപ്പോൾ ഈ ബാഗ് വാങ്ങാനാണോ പി ശ്രീരാമകൃഷ്ണന്റെ ഔദ്യോഗിക വസതിയിൽ, കേരള നിയമസഭാ സ്പീക്കറുടെ ഔദ്യോഗിക വസതിയിൽ ഈ സ്വർണ്ണക്കള്ളക്കടത്തുകാർ അല്ലെങ്കിൽ ഈ കള്ളക്കടത്തുകാർ ഈ രാജ്യദ്രോഹ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തവർ എത്തിയത് എന്നുള്ള കാര്യം അതത്ര ചെറിയ കാര്യമല്ല. ഇരുവരുടെയും സന്ദർശനം സ്പീക്കറുടെ ജീവനക്കാരൻ ഇപ്പോൾ സ്ഥിരീകരിച്ച സ്ഥിതിക്ക് ഇത് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. സ്വപ്നയും സരിത്തും വികാസ് ഭവനിൽ നിയമസഭാ കോംപ്ലക്സിൽ സ്പീക്കറുടെ ഔദ്യോഗിക വസതിയായ നീതിയിൽ ചെന്നിരുന്നു എന്നും സ്വപ്നയെ ഒന്നിലേറെ തവണ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നുമാണ് ഇപ്പോൾ അയ്യപ്പൻ പറഞ്ഞിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സ്പീക്കറുടെ യാത്രകളും പരിപാടികളും നിശ്ചയിക്കുന്നതിൽ കെ അയ്യപ്പന് സുപ്രധാന പങ്കുണ്ട്. അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയാണ്, തീർച്ചയായും അയ്യപ്പനാണ് കാര്യങ്ങളൊക്കെ ചാർട്ട് ചെയ്യുന്നത്, ഷെഡ്യൂൾ ചെയ്യുന്നത്. അപ്പോൾ ഒന്നിലേറെ തവണ സ്വപ്നയും സരിത്തും സ്പീക്കറുടെ വസതിയിൽ വന്നിരുന്നു എന്ന് അയ്യപ്പൻ പറയുന്നത് എന്തായാലും വെറുതെ പറയുന്നതാകാൻ യാതൊരു സാധ്യതയുമില്ല. സ്വപ്ന സ്പീക്കറെ സ്വകാര്യ ചടങ്ങിൽ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ വന്നതാണ് എന്ന ന്യായമാണ് അയ്യപ്പൻ പറഞ്ഞത് കസ്റ്റംസിനോട്. എന്നാൽ ആ പരിപാടിയുമായി ബന്ധമില്ലാത്ത സരിത്തിന്റെ സാന്നിധ്യം സംബന്ധിച്ച വിശദീകരണം നൽകാൻ അയ്യപ്പൻ ഏറെ വിയർത്തു എന്ന് മനസ്സിലാകുന്നു. 9 മണിക്കൂറാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തത്. ഇപ്പോൾ എന്തായിരുന്നു, എന്നാണ് സ്വപ്ന ഈ ഔദ്യോഗിക വസതിയിലെത്തിയത്, എപ്പോൾ, എന്തായിരുന്നു, എന്തായിരുന്നു ദൗത്യം തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹത്തിന് ഓർമ്മയില്ല എന്നാണ് പറയുന്നത്. അതെങ്ങനെ വിശ്വസിക്കും? അത് തൊള്ളതൊടാതെ കസ്റ്റംസ് വിഴുങ്ങി എന്ന് വിചാരിച്ചിരിക്കുകയായിരിക്കും അദ്ദേഹം. എന്തായാലും അങ്ങനെയല്ല എന്ന് മനസ്സിലാകുന്നു. രേഖകൾ നോക്കണം തുടങ്ങിയ മറുപടികളാണ് അയ്യപ്പൻ നൽകിയത്. അല്ല, രേഖകൾ നോക്കിയാൽ എന്തായാലും മനസ്സിലാകുമല്ലോ, രേഖകൾ നോക്കി മറുപടി നൽകിയാൽ മതി എന്നുള്ള മറുപടി ആയിരിക്കും കസ്റ്റംസും നൽകിയത്. അതുപോലെ സ്വപ്നയുടെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കാൻ ഔദ്യോഗികമായ ആശയവിനിമയം നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തമായ മറുപടിയില്ല എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അയ്യപ്പനെ ഇനി വിളിപ്പിക്കില്ല, പക്ഷേ ഇനി ചോദ്യം ചെയ്യും. ചിലപ്പോൾ ഇവിടെ വന്നായിരിക്കും ചോദ്യം ചെയ്യുന്നത്. സ്പീക്കറെ ചോദ്യം ചെയ്യാൻ നടപടി തടസ്സങ്ങൾ ഉണ്ടോ എന്ന കാര്യത്തിൽ കസ്റ്റംസ് നിയമോപദേശം തേടിയിട്ടുണ്ട്. അതുപോലെ അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ ഉൾപ്പെടെയുള്ളവരുടെ നിയമജ്ഞരുടെ സഹായമാണ് തേടിയത്. നിയമസഭാ സമ്മേളനത്തിലാണെങ്കിലും ചോദ്യം ചെയ്യാൻ ഹാജരാകണമെന്ന് ആവശ്യപ്പെടാൻ തന്നെയാണ് ഇപ്പോൾ കസ്റ്റംസ് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഈ ഒരു വിഷയത്തിൽ കാര്യമായി തന്നെ സ്പീക്കറെയും സ്പീക്കറുടെ സ്റ്റാഫിനെയും ചോദ്യം ചെയ്യും എന്ന സൂചന കൂടിയുണ്ട്. നിയമസഭാംഗങ്ങൾക്കും സഭാമന്ദിരത്തിലെ ജീവനക്കാർക്കും നിയമപരിരക്ഷ തുല്യമാണെന്ന് സ്പീക്കർ വിശദീകരിച്ചത് തെറ്റാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അത് 164, 165 വകുപ്പുകൾ പ്രകാരം, അതുപോലെ തന്നെ 1973 സ്പീക്കറുടെ റൂളിങ്ങുമുണ്ട്, അന്നത്തെ സ്പീക്കറായിരുന്ന വ്യക്തിയുടെ റൂളിങ്ങുമുണ്ട്. അതായത് നിയമസഭാ മന്ദിരത്തിൽ നിയമസഭാംഗമാണെങ്കിൽ കൂടി അത് ഇത്തരം ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും ക്രിമിനൽ അല്ലെങ്കിൽ സിവിൽ നടപടി ചട്ടപ്രകാരം ചോദ്യം ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല, അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ അനുമതി നൽകണം എന്നുള്ള ഒരു റൂളിംഗ് ഉണ്ട്. അതൊക്കെ തന്നെ നിയമവിദഗ്ധരും രാഷ്ട്രീയ നിരീക്ഷകരുമൊക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തൊക്കെയായാലും സ്വപ്ന സുരേഷും സരിത്തും പി ശ്രീരാമകൃഷ്ണന്റെ ഔദ്യോഗിക വസതിയായ നീതിയിൽ പോയത് എന്തിനാണ്? ഒന്നിലധികം തവണ പോയിട്ടുണ്ടെന്നാണ് അയ്യപ്പൻ പറയുന്നത്, അല്ലെങ്കിൽ അവർ വന്നിട്ടുണ്ടെന്നാണ് സ്പീക്കറുടെ സ്റ്റാഫ് പറയുന്നത്. എന്തിനാണ് വന്നത്? സ്വപ്ന സുരേഷിനെ പോലെയും സരിത്തിനെ പോലെയും ഈ ഒരു കേസിൽ, കള്ളക്കടത്ത് കേസിൽ, സ്വർണ്ണക്കടത്ത് കേസിൽ ഒന്നും രണ്ടും പ്രതികളായവർ സ്പീക്കറെ, കേരളത്തിൻ്റെ നിയമസഭാ സ്പീക്കറെ പലതവണ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തിനാണ്, എന്ത് കാര്യത്തിനാണ്? വെറും സൗഹൃദ സന്ദർശനമായി ഇതിനെ കാണാൻ പറ്റുമോ? ഒരിക്കലുമില്ല. എന്തായാലും അന്വേഷണം നടക്കട്ടെ. സി സി ടി വി ദൃശ്യങ്ങളുണ്ട്, അതിൻ്റെ തെളിവുകളുണ്ട്, വ്യക്തമായി ഈ സ്പീക്കറുടെ ഷെഡ്യൂളും മറ്റു കാര്യങ്ങളുമുണ്ട്, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എല്ലാം തന്നെ ഉണ്ട്, വ്യക്തമായി നമ്മുടെ മുന്നിൽ തെളിഞ്ഞ് നിൽപ്പുണ്ട്. എന്തായാലും അന്വേഷിക്കാൻ അധികം ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.